Okay, I will destroy humans. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമിത ബുദ്ധി എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യരെ പോലെ പ്രവർത്തിക്കാനും പെരുമാറാനുമുള്ള കഴിവ് യന്ത്രങ്ങൾക്ക് ലഭ്യമാക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് കമ്പ്യൂട്ടർ സയൻസിന്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ നടന്ന ഡാറ്റ് മൌത്ത് കോൺഫറൻസിൽ ജോൺ മെക്കാർട്ടിയാണ് ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന പദം ഉപയോഗിച്ചത് ഇന്ന് കാണുന്ന തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് സാങ്കേതികവിദ്യ വളരാൻ സഹായിച്ചത് ഡാർക്ക് മൌത്ത് കോൺഫറൻസ് തന്നെയായിരുന്നു മെഷീനുകൾക്ക് മനുഷ്യരെ പോലെ ചിന്തിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം ആദ്യമായി വ്യക്തികളിൽ ഒരാളായിരുന്നു അലൻ ക്യൂറി അദ്ദേഹമാണ് തിയറിറ്റിക്കൽ കമ്പ്യൂട്ടർ സയൻസിന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നത് ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു ടെക്നിക്കായിട്ടാണ് നമ്മൾ എല്ലാവരും കാണുന്നത് പക്ഷെ അതല്ല സത്യം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്വാധീനമുണ്ട് എന്നതാണ് വാസ്തവം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ആക്യൂറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് കിട്ടുന്നു യൂട്യൂബിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് വീഡിയോസ് കാണുകയാണെങ്കിൽ പിന്നീട് നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമുക്ക് റെക്കമെന്റഡ് വീഡിയോസ് ആയിട്ട് കിട്ടുന്നു ആമസോണിൽ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ആമസോൺ എടുക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് ആ പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് സജഷൻസ് ആയിട്ടും ആഡ്സ് ആയിട്ടും ഒക്കെ നമുക്ക് വരുന്നു ഇതെല്ലാം എങ്ങനെയാണ് സാധിക്കുന്നത് അതായത് നമ്മുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രിഫറൻസ് എല്ലാം തന്നെ അവർ സെൻസ് ചെയ്യുന്നു എന്നാണ് അർത്ഥം ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയാണ് നടക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നാരോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നും ജനറൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നും സൂപ്പർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നും മൂന്നായി ക്ലാസിഫൈ ചെയ്യാം നമ്മൾ നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രം ബേസ് ചെയ്ത ഔട്ട്പുട്ട് തരുന്നതിനെയാണ് നാരോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അലക്സ സിറി തുടങ്ങിയവയെല്ലാം നാരോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉദാഹരണങ്ങളാണ് നമുക്ക് ഇത്ര കൂടെ മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ിംഗർ പ്രിന്റ് അല്ലെങ്കിൽ ഫേസ് ഉപയോഗിച്ച് ഫോൺ അൺലോക്ക് ആവുന്നതും ഗൂഗിൾ മാപ്സ് ഇതെല്ലാം തന്നെ നാരോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആപ്ലിക്കേഷൻസ് ആണ് അടുത്തതായി വരുന്നത് ജനറൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ നൽകുന്ന കമാൻഡ്സ് കേട്ടിട്ട് സ്വയം ചിന്തിച്ച് മറുപടി നൽകുന്നതിനെയാണ് ജനറൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടാസ്ക് കൊടുക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ച് അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എല്ലാം മനസ്സിലാക്കി തന്റെ എക്സ്പീരിയൻസും അറിവുമെല്ലാം പ്രവർത്തിക്കുന്നതിനെയാണ് ജനറൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അടുത്തതായി സൂപ്പർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ ചില മൂവീസിലും സയൻസ് ഫിക്ഷൻ ബുക്സിലും ഒക്കെ കാണുന്നത് പോലെയാണ് സൂപ്പർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ട്സ് അല്ലെങ്കിൽ മെഷീൻസ് തന്നെ ലോകം ഭരിക്കുന്ന ഒരു അവസ്ഥയാണത് ഇനി ഒരു മൂന്നാം ലോക മഹായുദ്ധം സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചാൽ എന്തിനു വേണ്ടിയായിരിക്കും ഇനി ഒരു മൂന്നാം ലോക മഹായുദ്ധം സംഭവിക്കുക പല അഭിപ്രായങ്ങളും പ്രവചനങ്ങളും നിലനിൽക്കുന്നുണ്ട് നാച്ചുറൽ റിസോഴ്സിനു വേണ്ടിയായിരിക്കുമെന്നും പൊളിറ്റിക്കൽ പ്രോബ്ലംസ് കാരണമായിരിക്കുമെന്നും ഒക്കെ പ്രവചനങ്ങളുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഇനി ഒരു മൂന്നാം ലോക മഹായുദ്ധം സംഭവിക്കുകയാണെങ്കിൽ അത് മനുഷ്യരും റോബോട്ട്സും തമ്മിലായിക്കൂടാ ഈ വീഡിയോയുടെ ആദ്യം നമ്മൾ കണ്ടത് ഹാൻസൺ റോബോട്ടിക്സ് എന്ന കമ്പനി നിർമ്മിച്ച സോഫിയ എന്ന ഹ്യൂമനോയിഡ് റോബോട്ട് പറഞ്ഞ കാര്യമാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ലോൺ മസ്ക് ബിൽ ഗേറ്റ്സ് തുടങ്ങിയവരെല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അപകടങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞത് ഇങ്ങനെയാണ് ദി ഡെവലപ്മെന്റ് ഓഫ് ഫുൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്പൂർണ്ണ കൃത്രിമ ബുദ്ധിയുടെ വികസനം മനുഷ്യരാശിയുടെ അന്ത്യം കുറിക്കും ഇന്ന് പല മേഖലകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് പ്രവർത്തിക്കുന്ന റോബോട്ട്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് മനുഷ്യന് ചെയ്തു തീർക്കാൻ പറ്റാത്ത ടാസ്ക് ആൻഡ് ഓപ്പറേഷൻസ് റോബോട്ട്സ് ചെയ്തു തീർക്കുന്നുണ്ട് മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ റോബോട്ട്സ് എത്തിപ്പെടുന്നുണ്ട് പക്ഷേ മറുവശത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അഡ്വാൻസ്ഡ് ഡെവലപ്മെന്റ് മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയാവുമോ എന്നുള്ളൊരു സംശയമാണ് ശാസ്ത്രലോകം പ്രകടിപ്പിക്കുന്നത് ഇന്ന് പ്രകൃതിയെയും മറ്റു ജീവജാലങ്ങളെയും ചൂഷണം ചെയ്ത് മനുഷ്യർ ജീവിക്കുന്നതുപോലെ ഒരുപക്ഷെ ഇനി ഭാവിയിൽ റോബോട്ട്സ് ആൻഡ് മെഷീൻസ് എല്ലാം തന്നെ മനുഷ്യരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടായേക്കാം According to Newton's third law, for every action there is an equal and opposite reaction.